മുലോത്ഭവ മാതാവ് തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ആദ്യ നിമിഷം മുതൽ ക്രിസ്തുവിന്റെ അമ്മയായ കന്യകാമറിയം എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചു എന്ന സങ്കല്പത്തെ അമലോത്ഭവം എന്ന് പറയുന്നു. 1854 December 8 ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ അമലോത്ഭവത്തെ വിശ്വാസത്യമായി പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിലും വേദപുസ്തകത്തിലും ഈ പ്രഖ്യാപനത്തിന് ഉപോത്ബലകമായ തെളിവുകളുണ്ടെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഒന്നാം വത്തിക്കാൻ കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നെങ്കിലും എതിർപ്പുകളെല്ലാം സാവധാനം കെട്ടടങ്ങി. ക്രിസ്തുവിന്റെ പരിത്രാണ ദൗത്യത്തിന് വേണ്ട യോഗ്യതകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പിതാമ്പായ ദൈവം ക്രിസ്തുവിന്റെ മാതാവിന് കൊടുത്ത പ്രത്യേക ദാനമാണ് ഇത്. മനുഷ്യകുലത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത വഴി ലഭിച്ച സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേക കൃപ നിറഞ്ഞ പരിശുദ്ധ കന്യകാ ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷത്തിൽ തന്നെ ജന്മപാപത്തിന്റെ എല്ലാ കളങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു എന്നതിനെ പറ്റി വിശ്വാസത്യ പ്രഖ്യാപനത്തിൽ ഒമ്പതാം പിയസ് മാർപ്പാപ്പ വിശദീകരിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഒളിവാക്കും, അവൾ നിന്റെ തല തകർക്കും എന്ന വാക്യമാണ് അമലോത്ഭവത്തിന്റെ തെളിവ്. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ എന്ന ഗബ്രിയേൽ മാലാഖിയുടെ അഭിവാദനത്തിൽ നിന്ന് കന്യകാമറിയം പാപരഹിതയാണെന്ന് തെളിയുന്നുണ്ട്. ഒന്നാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ കത്തോലിക്ക സഭയിൽ ഒരു അലിഖിത വിശ്വാസത്വമായി ഇത് അംഗീകരിച്ചു പോകുന്നതിന് തെളിവുകളുണ്ട്. 431 എഫേസസ് കൗൺസിൽ ഇത് അവിതർക്കിതവും അസന്ദിഗ്ധവുമാണെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. കന്യകാമേരി പാപത്തിന്റെ സകല കെണികളിലും നിന്ന് വിമുക്തിയായിരുന്നു എന്നാണ് 4 ജീവിച്ചിരുന്ന വിശുദ്ധ അംബ്രോസ് പ്രസ്താവിച്ചിട്ടുള്ളത്. 12 ഫ്രാൻസിൽ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാർ രണ്ട് ചേരിയായി തിരിയുകയുണ്ടായി. എങ്കിലും ഭൂരിപക്ഷം മെത്രാന്മാരുടെയും അഭിപ്രായം കണക്കിലെടുത്ത് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ ഇത് ദൈവ വെളിപാടിൽ അധിഷ്ഠിതമാണെന്നും പരസ്യമായി അംഗീകരിക്കേണ്ടതാണെന്നും പ്രഖ്യാപിച്ചു. അമലോത്ഭവ തിരുനാൾ 8 December 1 കൊണ്ടാടുന്നത്.